ഗുഡ് മോർണിംഗ് എവരിബഡി പുതിയ ഒരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സാധ്യതയുടെ ഗണിതം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ ആദ്യ പാർട്ടിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അതിലെ ആദ്യ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന മാർഗം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ടെക്സ്റ്റ് ബുക്ക് പേജ് 71 തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത് തേർഡ് ക്വസ്റ്റ്യൻ വായിക്കാം വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ ടു ഡിജിറ്റ് നമ്പർ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു പറയുന്ന സംഖ്യ പൂർണ്ണ വർഗമാകാനുള്ള സാധ്യത എത്രയാണ് ഇവിടെ ശ്രദ്ധിക്കുക രണ്ടക്ക സംഖ്യ ആരംഭിക്കുന്നത് ടെന്നിലാണ് അല്ലെ പത്തിലാണ് ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് 99 സ്ക്രീനിലോട്ട് നോക്കുക 10 മുതൽ 99 വരെയാണ് രണ്ടക്ക സംഖ്യകൾ അത് എത്ര എണ്ണമുണ്ടെന്ന് നമുക്ക് നോക്കാം 1 മുതൽ പരിഗണിക്കുക നോക്കുക 1 മുതൽ പരിഗണിക്കുകയാണെങ്കിൽ 1 മുതൽ 99 വരെ കാണാം 99 നമ്പേഴ്സ് ഉണ്ട് അല്ലേ 1 മുതൽ 99 വരെ ആകുമ്പോഴത്തേക്കും 99 നമ്പേഴ്സ് ഉണ്ട് അതിൽ ആദ്യത്തെ 1 മുതൽ 9 വരെയുള്ള ഈ അക്കങ്ങൾ അല്ലേ 1 മുതൽ 9 വരെയുള്ള ഈ അക്കങ്ങൾ എന്താണ് വൺ ഡിജിറ്റ് നമ്പേഴ്സാണ് ഒറ്റ അക്ക സംഖ്യകളാണ് അതിനെ ഒഴിവാക്കി കഴിഞ്ഞാലോ ആകെ 99 നിന്ന് ഒറ്റയക്ക സംഖ്യകൾ ഇവിടെ 9 എണ്ണമാണുള്ളത് ആ 9 എണ്ണത്തിനെ ഒഴിവാക്കി കഴിഞ്ഞാലോ ബാക്കി 90 എണ്ണമാണ് രണ്ടക്ക സംഖ്യകൾ എന്ന് മനസ്സിലാക്കാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 90 രണ്ടക്ക സംഖ്യകൾ ഒരെണ്ണം എടുത്താൽ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത എത്രയാണ് പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണ വർഗസംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ് എന്താണ് പൂർണ്ണ വർഗസംഖ്യ എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ പൂർണ്ണ വർഗസംഖ്യകൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വൺ സ്ക്വയർ ഈസ് ഈക്വൽ 1 × 1 അല്ലെ ഒരു പൂർണ്ണസംഖ്യനെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് പൂർണ്ണവർഗം 1 × 1 കൊണ്ട് ഗുണിച്ചാൽ 1 അപ്പോൾ 1 പൂർണ്ണവർഗമാണ് 2 × 2 കൊണ്ട് ഗുണിച്ചാൽ 4 അപ്പോൾ 4 പൂർണ്ണവർഗമാണ് 3 സ്ക്വയർ 3 × 9 ഒരു പൂർണ്ണവർഗമാണ് പെർഫെക്റ്റ് സ്ക്വയർ ആണ് 4 സ്ക്വയർ 4 × 4 = 16 16 അടുത്ത പൂർണ്ണവർഗമാണ് 5 സ്ക്വയർ 25 അത് അടുത്ത പൂർണ്ണവർഗസംഖ്യയാണ് 6 സ്ക്വയർ 36 9 സ്ക്വയർ 81 10 സ്ക്വയർ 100 ഇങ്ങനെയാണ് പോകുന്നത് പൂർണ്ണവർഗസംഖ്യ അതിൽ നമുക്ക് എല്ലാ പൂർണ്ണവർഗസംഖ്യകളുടെ ആവശ്യമില്ല ഈ രണ്ടക്ക സംഖ്യകൾ 90 രണ്ടക്ക സംഖ്യകൾ എത്ര പൂർണ്ണവർഗങ്ങൾ വരുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത് അപ്പോൾ രണ്ടക്ക സംഖ്യകളായ പൂർണ്ണവർഗങ്ങൾ മാത്രം നോക്കിയാൽ മതി 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ് 16 25 36 49 69 81 അല്ലേ ആകെയുള്ള ഈ 99 സംഖ്യകളിൽ പൂർണ്ണവർഗമായി വരുന്നത് ഇതത്രയുള്ളൂ അല്ലേ 1 2 3 4 അല്ലേ 1 2 3 4 5 6 എണ്ണം മാത്രമേ പൂർണ്ണവർഗമാവുള്ളൂ അല്ലേ ഈ 99 ഈ 6 എണ്ണം മാത്രമേ പൂർണ്ണവർഗ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആകുകയുള്ളൂ ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആകാനുള്ള സാധ്യത നമുക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് എത്രയാണ് പറഞ്ഞ ആകെ സംഖ്യകൾ എത്രയാണ് നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് 90 നമ്മൾ കണ്ടുകഴിഞ്ഞു ആകെ 1 തൊട്ട് 99 വരെ 99 ഉണ്ട് അതിൽ ആദ്യത്തെ 9 എണ്ണം ഒറ്റയക്ക സംഖ്യകളാണ് സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇപ്പോൾ 90 അതിൽ നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എത്രയാണ് ഇപ്പോൾ കണ്ടു 6 എണ്ണേ ഉള്ളൂ അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ 6/90 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/15 എന്ന് കിട്ടും നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ് അല്ലേ ഒരു ബോക്സിൽ നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ് എ സ്ലിപ്പ് ഈസ് ടു ബി ഡ്രോൺ ഫ്രം ഇറ്റ് അതിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുക്കുന്നു ബട്ട് ബിഫോർ ഡൂയിങ് സോ വൺ മസ്റ്റ് മേക്ക് എ ഗസ് അബൌട്ട് ദ നമ്പർ എയ്തർ പ്രൈം നമ്പർ ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 5 വിച്ച് ഈസ് ദ ബെറ്റർ ഗസ് വൈ അതിൽ 1 മുതൽ 50 വരെയുള്ള കടലാസുകൾ എണ്ണൽ സംഖ്യകൾ ഓരോന്നോരോ കടലാസ് കഷ്ണങ്ങൾ എഴുതി ഒരു പെട്ടിയിലിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു കടലാസ് എടുക്കും മുമ്പ് കിട്ടാൻ പോകുന്ന സംഖ്യയെക്കുറിച്ച് അഭാജ്യ സംഖ്യയെന്നോ 5 ഗുണിതമെന്നോ ഒരു ഊഹം പറയണം ഏത് ഊഹം പറയുന്നതാണ് നല്ലത് എന്തുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രശ്നം നോക്കാം ഇവിടെ സ്ക്രീനിലൂടെ ശ്രദ്ധിക്കുക 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ ഓരോന്നും
ഒരു പേപ്പർ പീസിൽ എഴുതി ഒരു ബോക്സിൽ ഇട്ടിരിക്കുകയാണ് അല്ലേ. 1 to 50 നമ്പേഴ്സ്, ആകെ നമ്പേഴ്സ് എത്രയാണ്? 1 മുതൽ 50 വരെ 50 അക്കങ്ങളുണ്ട്. ഓരോന്നും ഓരോ പേപ്പർ പീസിൽ എഴുതിയിട്ട് ഒരു ബോക്സിലിട്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു നമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ ആകാനുള്ള അല്ലെങ്കിൽ ഒരു അഭാജ്യസംഖ്യ ആകാനുള്ള സാധ്യത എത്ര? 5 ഗുണിതമാകാനുള്ള സാധ്യത എത്ര? അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ ആകാനുള്ള സാധ്യത എത്രയാണ്? മൾട്ടിപ്പിൾ ഓഫ് 5 ആകാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. അഭാജ്യസംഖ്യ എന്താണ് നമുക്കറിയാം. പ്രൈം നമ്പേഴ്സ് ഘടകങ്ങളായിട്ട് ഒന്നോ അതേ സംഖ്യയോ അല്ലാതെ മറ്റ് ഘടകങ്ങളൊന്നുമില്ലാത്ത സംഖ്യകളാണ് അഭാജ്യസംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. ഇപ്പോൾ 6 നമുക്ക് 2 × 3 എന്ന് എഴുതാം. 2 ഉം 3 ഉം അതിൻ്റെ ഫാക്ടേഴ്സാണ്. പക്ഷേ 5 1 × 5 എന്ന് മാത്രമേ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 1 ഉം 5 ഒഴികെ മറ്റൊരു ഫാക്ടറും അല്ലെങ്കിൽ ഘടകങ്ങളും ഇല്ല. അതുകൊണ്ട് ഇതൊരു പ്രൈം നമ്പറാണ്. ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് നമുക്ക് പഠിച്ചിട്ടുണ്ട്, അറിയാം അല്ലേ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്, പിന്നെ 3, 5, 7 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഇവിടെ കാണിക്കുക, എത്ര എണ്ണം ഉണ്ട് നോക്കാം. 3 എണ്ണം ഉണ്ട് അല്ലേ. ആകെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 എണ്ണമാണ് ആകെ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ആകെ 50 സംഖ്യകളുണ്ട്, അതിൽ 15 എണ്ണമാണ് പ്രൈം നമ്പേഴ്സ്. ഓർക്കുക, 15 എണ്ണം പ്രൈം നമ്പേഴ്സാണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 5 നോക്കാം. 5 മൾട്ടിപ്പിൾസ് അറിയാം. 1 × 5 5, 2 × 5 10, 3 × 5 15 അല്ലേ. 1 × 5 2 × 5 10 അങ്ങനെ നമുക്ക് എണ്ണാം അല്ലേ. അപ്പോൾ 5, 10, 15, 20, 25, 30, 35, 40, 45, 50 അല്ലേ. ഇതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇത്രയും നമ്പേഴ്സാണ്. എത്ര എണ്ണം ഉണ്ട്? ഓരോ വരിയിലും 2 വീതമുണ്ട്. അപ്പോൾ അങ്ങനെ 5 വരി, ഓക്കെ, 10 എണ്ണമാണുള്ളത് പ്രൈം നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കാണും. ഇപ്പോൾ ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാൻ എളുപ്പമാണ്, നമുക്കറിയാം. നോക്കൂ, ആകെ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ സ്ട്രിപ്സ് അല്ലേ, ഓരോ നമ്പറിനും ഒരു പേപ്പർ സ്ട്രിപ്പാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ സ്ട്രിപ്സ് 50 ആണ്. അതിൽ പ്രൈം നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 2 മുതൽ 47 വരെ ആകെ എത്ര എണ്ണം ഉണ്ട്? 15 ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു. 15 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 5 എത്ര എണ്ണം ഉണ്ട്? 10 ആണ്. ആകെ 10 എണ്ണമാണത്. നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5 10 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5 10/50 ഈസ് ഈക്വൽ ടു 5 ഡിവൈഡ് ചെയ്താൽ 2/10 എന്ന് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പറോ 15/50 3/10 എന്നും കിട്ടും അല്ലേ. 3/10 ആണ്, അല്ല 2 × 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. 3/10 കിട്ടി. ഇപ്പം ഇവിടെ നമുക്കറിയാം 2/10 ആണോ വലുത് 3/10 ആണോ? 3/10 ആണ്. 10ൽ 3 ഭാഗമാണ്, 10ൽ 2 ഭാഗത്തേക്കാൾ വലുത്. അതുകൊണ്ട് 3/10 ആണ് വലുത്. അപ്പോൾ ഇവിടെ പ്രൈം നമ്പർ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കാം.